ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങി യാതന അനുഭവിച്ച ഹർഷീന സർക്കാരിനെതിരെ രണ്ടാം ഘട്ട സമരം തുടങ്ങി. ആരോഗ്യമന്ത്രി നേരിട്ടെത്തി നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഹർഷീന ആദ്യഘട്ട സമരം അവസാനിപ്പിച്ചത്. എന്നാൽ 5 വർഷം അനുഭവിച്ച വേദനയേക്കാൾ വലുതാണ് അവഗണനയുടെ വേദനയെന്ന് പറയുന്നു ഹർഷീന. അഭിലാഷെ, ഹർഷീന പറയുന്നത് ശരിയല്ലേ? അവർ എത്രയോ നാളുകളായിട്ട് ഈ പരാതി പറയുന്നു. അതിനുശേഷം മന്ത്രി നേരിട്ടെത്തി ഉറപ്പ് കൊടുക്കുന്നു പ്രശ്നം പരിഹരിക്കാമെന്ന്. മാത്രമല്ല, വൈകാരികമായിട്ടാണ് മന്ത്രി പ്രതികരിച്ചത്. ഒരു അമ്മയുടെ പ്രശ്നം, ഒരു സ്ത്രീയുടെ പ്രശ്നം എന്നുള്ള രീതിയിൽ കാണുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അവരെ അങ്ങനെ ആശ്വസിപ്പിച്ച് പറഞ്ഞിട്ട് വീണ്ടും നടപടിയാവുന്നില്ലെങ്കിൽ ഹർഷീന വീണ്ടും സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരു തരത്തിലും തെറ്റു പറയാൻ പറ്റില്ല. മാർച്ച് 4-ാം തീയതിയാണ് ആരോഗ്യമന്ത്രി ഹർഷീനയെ കണ്ടത്. അപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു വാചകം, തികച്ചും ന്യായമാണ് ഹർഷീനയുടെ ആവശ്യം. 5 വർഷമെന്നല്ല, ഒരു ദിവസം പോലും ഇങ്ങനെ കത്രിക ഉള്ളിൽ കുടുങ്ങിയ വേദനയുമായി ആരും ജീവിക്കാൻ ഇടവരാൻ പാടില്ലാത്തതാണെന്നാണ്. അപ്പോൾ ന്യായമാണ് എന്ന് മന്ത്രിക്ക് ബോധ്യമുള്ള കാര്യത്തിൽ എന്തുകൊണ്ടാണ് നടപടി വരാത്തത് എന്നുള്ളതാണ് ഇതിനകത്തെ കാതലായ പ്രശ്നം. ന്യായമാണെന്ന് ബോധ്യപ്പെട്ടത് മാത്രമല്ല, പൊതുസമൂഹത്തോട് പറഞ്ഞതും കൂടിയാണ്. അപ്പോൾ ന്യായമായ ആവശ്യത്തിനാണ് ഹർഷീന സമരം ചെയ്തത്. അവരെ സംബന്ധിച്ച് അവർ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത്, 3-ാമത്തെ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അതിന് മുൻപും സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്, താലൂക്ക് ആശുപത്രിയിലാണ് മുൻപത്തെ 2 പ്രസവങ്ങൾ. അപ്പോൾ ഇത് ഈ കത്രിക 5 വർഷം അവരുടെ വയറ്റിൽ ചുമക്കുകയും അതിതീവ്രമായ വേദന അനുഭവിക്കുകയും തുടർന്ന് ശസ്ത്രക്രിയയിലൂടെ ഈ കത്രിക പുറത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5 വർഷം ഈ സ്ത്രീ അനുഭവിച്ച വേദനയ്ക്ക് ആരാണ് ഉത്തരവാദി എന്നുള്ളത് തികച്ചും ന്യായമായ ചോദ്യമാണല്ലോ. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഹർഷീന എന്ന വനിത തേടുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയേണ്ടത് നിശ്ചയമായും ആരോഗ്യവകുപ്പ് തന്നെയാണ്. ഏത് കാലത്താണ് കത്രിക കുടുങ്ങിയത് എന്നുള്ളത് അവിടെ പ്രസക്തമല്ല. മറിച്ച് ഈ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പോരായ്മ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ അനവധാരത കൊണ്ട് വന്ന ഒരു വലിയ ദുരന്തമാണ് ഹർഷീന എന്ന സ്ത്രീ ഏറ്റുവാങ്ങിയത്. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് സ്വാഭാവികമായും സർക്കാരിൻ്റെ ബാധ്യതയാണ്. അവർ ചോദിക്കുന്ന നഷ്ടപരിഹാരം കൊടുക്കുക, ഈ വിഷയത്തിൽ നീതിപൂർവകമായ അന്വേഷണം നടത്തുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. ന്യായമാണ് ഹർഷീന എന്ന് പറയുന്ന സ്ത്രീ ഉന്നയിക്കുന്നത് എന്ന് 100% ബോധ്യമുണ്ടായിട്ട് എന്തുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ വീണ്ടും അവരെ സമരത്തിലേക്ക് തള്ളിവിടുന്ന വിധത്തിൽ വീണ്ടും അലംഭാവം കാണിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഈ സമരം ഉൾക്കൊണ്ട് സർക്കാർ തിരുത്തൽ നടപടികൾ, അതല്ലെങ്കിൽ ആശ്വാസ നടപടികൾ പ്രഖ്യാപിച്ചതിന് ശേഷം അത് നടപ്പാകാത്തത് കൊണ്ടാണല്ലോ ഹർഷീനയ്ക്ക് വീണ്ടും സമരം ചെയ്യേണ്ടി വന്നത്. ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു ദുരന്തം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ സ്ത്രീയെ കൊണ്ട് ഇങ്ങനെ വീണ്ടും സമരം ചെയ്യിക്കുന്നത്, മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇരിക്കാൻ ഇടവരുത്തുന്നത് സർക്കാരിനെ സംബന്ധിച്ച് കളങ്കമാണ്, നാണക്കേടാണ്. ഇനിയും ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിന് മുൻപിൽ ഇരുത്താതിരിക്കുക എന്ന് പറയുന്നത് സർക്കാർ കാണിക്കേണ്ട ഒരു സാമാന്യമായ മര്യാദയാണ്. പ്രമേഷേ, ഇവിടെ നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടർ കൊല ചെയ്യപ്പെട്ട സംഭവം ഉണ്ടായി. അത് എന്ത് സംഭവമാണെന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അവിടെ ഡോക്ടർമാർ ശക്തമായി സമരം ചെയ്തു, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഡോക്ടർമാർക്കെതിരെ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾക്കെതിരെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ശക്തമായ നിയമ നിർമ്മാണത്തിന് വേണ്ടി സർക്കാർ മുൻകൈയെടുത്തു, ഓർഡിനൻസ് തീരുമാനിച്ചു. അതിനകത്ത് വളരെ ശക്തമായ വ്യവസ്ഥകളുണ്ട്. അത് ഡോക്ടർമാരുടെ കാര്യം, ഡോക്ടർമാർ അവരുടെ ജീവന്, അവരുടെ ജോലി, നിർഭയമായിട്ട് ജോലി ചെയ്യുന്നതിനുള്ള സംരക്ഷണം വേണം, അതിലൊരു സംശയമില്ല. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്ന കാര്യത്തിന് ഹർഷീനെ പോലുള്ളവർക്ക് എവിടെ നിന്ന് കിട്ടും നീതി? അവർക്ക് എവിടെ നിന്ന് കിട്ടും യഥാർത്ഥ ചികിത്സ? അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം പറഞ്ഞാലും അതിനുള്ള പരിഹാരം എവിടെ കിട്ടും എന്നുള്ളൊരു വലിയ പ്രശ്നവും ബാക്കി ആവുന്നുണ്ട്. അല്ല, ആ നീതി നിഷേധിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ ഹർഷീനയ്ക്ക് വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. ഇപ്പോൾ ഹർഷീന ഉന്നയിച്ച ഈ 2 ആവശ്യങ്ങളും വളരെ ന്യായമാണ്. ഒന്ന്, അർഹമായ നഷ്ടപരിഹാരം. 2, നീതിയുക്തമായ അന്വേഷണം നടത്തണം. ഇപ്പോൾ ഇത് ഈ സർക്കാർ സംവിധാനങ്ങളിലല്ല എന്നവർ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് എവിടെ നിന്നാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ്? ആരോഗ്യവകുപ്പിന് അല്ലെങ്കിൽ സർക്കാരിന് തന്നെയാണ്. ഇത് ഇപ്പോൾ അവസാന ശസ്ത്രക്രിയയ്ക്ക് ഒരു വിധേയമായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അതല്ല, എവിടെയാണ് ഈ പിഴവ് സംഭവിച്ചത്, തങ്ങൾക്കതിൽ പങ്കില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു അന്വേഷണം നടത്തണ്ടേ? പകരം 2 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരമായിട്ട് അനുവദിച്ച ഈ ഉത്തരവിനകത്ത് ആഭ്യന്തര വകുപ്പിന് ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താൻ എന്ന് മാത്രമാണ് ആ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ച് യാതൊരു അന്വേഷണവും തുടങ്ങി വെച്ചിട്ടില്ല ആരും, ഒരു ഉദ്യോഗസ്ഥരും. അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണം നടത്തി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷമാണ് മന്ത്രി പറഞ്ഞത് ഇത് തികച്ചും ന്യായമായ കാര്യമാണ്. അല്ല, ഇവർക്ക് ഈ നഷ്ടപരിഹാരം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിനകത്തും ഈ അന്വേഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ അന്വേഷണം ശരിക്കും നടത്തുകയോ അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഈ കുറ്റക്കാരൻ ആരാണെന്ന് കണ്ടുപിടിക്കുകയോ ചെയ്യപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും ഒരു അന്തിമ തീരുമാനം അക്കാര്യത്തിൽ വേണ്ടേ? പിന്നെ മറ്റൊന്ന്, ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് നഷ്ടം ആരാണ് തീരുമാനിക്കേണ്ടത്? ശരിക്കും ഈ നഷ്ടം 5 വർഷം ഇങ്ങനെ നമ്മളൊക്കെ പണ്ട് തമാശ രൂപത്തിൽ പറയുന്നതാണ് ഈ മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ ആരോഗ്യ ഈ സംവിധാനങ്ങളിലൊക്കെ തന്നെ ഈ കത്രിക ഇങ്ങനെ കുടുങ്ങുന്നതും കത്രിക മറന്നു വയ്ക്കുന്നതും ശസ്ത്രക്രിയക്കിടെ അല്ലെങ്കിൽ മറവിയുള്ള ഡോക്ടർ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പണ്ട് തമാശ രൂപത്തിലും ഒക്കെ ഫലിത ബിന്ദുക്കളിലൊക്കെ പണ്ട് നമ്മൾ വായിക്കുന്ന പോലത്തെ ഒരു സംഭവമാണിത്. അത് ഇങ്ങനെ നമ്മുടെ സർക്കാരിലെ ഏതെങ്കിലും ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്ന് ചിന്തിക്കുക പോലും വയ്യ. അതും ആ സ്ത്രീ 5 വർഷമായി ഇതും ചുമന്ന് നടക്കുകയാണ്, ആ വേദനയും തിന്ന്. കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് അത് പുറത്തെടുത്ത്, പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ ഈ സംഭവം പിന്നീട് അവർ ശരിക്കും സമരരംഗത്തേക്ക് വരുന്നത് തന്നെ ഈ അടുത്ത കാലത്താണ്. അപ്പോൾ ഇതിൻ്റെ നഷ്ടം എന്താണെന്ന് തീരുമാനിക്കേണ്ടത്, ഇതിന് എത്ര നഷ്ടപരിഹാരം ലഭിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളല്ല, ആരോഗ്യവകുപ്പല്ല, മറിച്ച് ഹർഷിന തന്നെയാണ്. ഈ വേദന അനുഭവിച്ച ഈ ഇവരുടെ ഈ അലംഭാവത്തിനും വീഴ്ചയ്ക്കും അതിൻ്റെ വേദന നഷ്ടം അനുഭവിച്ച ഹർഷിന തന്നെയാണ് നഷ്ടപരിഹാരവും തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഈ സംഭവം കോടതിയിൽ പോയാൽ വെറും 2 ലക്ഷം രൂപ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് നഷ്ടപരിഹാരം കൊടുത്ത് ആ സ്ത്രീയെ പിന്നെ സമാധാനമായി ഈ ശല്യം ഒഴിവാക്കാം എന്നുള്ള അർത്ഥത്തിൽ ഉള്ള നഷ്ടപരിഹാര പ്രഖ്യാപനമാണ് ഇത്. ഇത് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കോടതിയിൽ പോയാൽ അവർ സമ്മതിക്കുമെന്ന്. മനുഷ്യാവകാശ കമ്മീഷനോ കോടതികളോ ഒക്കെ ഇതിനകത്ത് ഇടപെട്ടാൽ അർഹമായ നഷ്ടപരിഹാരം ഇവർക്ക് നൽകണം. അത് അവരാവശ്യപ്പെടുന്ന തുക എത്രയായാലും അതിന് ഏതാണ്ട് അവർക്ക് അതിന് ആനുപാതികമായ തുക അവർക്ക് നൽകണം. അത് ആ തുക നൽകിയാലൊന്നും അവർ അനുഭവിച്ച വേദനയൊന്നും പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് അനുവദിച്ചത് അത് ശരിക്കും അവർ അപമാനിക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ശരിക്കും പറയണം, നമ്മൾ മറ്റൊരു അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഒരു നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണ്, ഇത് ആദ്യത്തെ ഗഡുവായിട്ടെന്നോ അല്ലെങ്കിൽ തൽക്കാലത്തേക്കെന്നോ. വിശ്വസിക്കാൻ പറ്റുമോ? അതെ, ഇത് തന്നെയാണ് പ്രഖ്യാപിച്ച് 15 ദിവസം മന്ത്രി അവിടെ വീണ അവിടെ പോയി പിന്നെ ആദ്യം ഇവരുടെ സമരം തുടങ്ങിയപ്പോൾ മന്ത്രി വീണ ജോർജ് പോയി അവരെ വളരെ ആശ്വസിപ്പിക്കുകയും ഒരു സ്ത്രീ എന്ന നിലയിൽ ആരോഗ്യമന്ത്രി അക്കാര്യത്തിൽ വളരെ അവരുടെ അനുഭവം നിലപാട് പറയുകയും 15 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുമെന്ന് പറഞ്ഞു. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് കാണാത്തതുകൊണ്ടാണ് വീണ്ടും അവരുടെ ഒരു പ്രഖ്യാപനമൊക്കെ വന്നപ്പോഴാണ് ഇവർ വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് ഈ 2 ലക്ഷം രൂപ അനുവദിച്ചത്. അപ്പോൾ നഷ്ടപരിഹാരം ശരിക്കും ന്യായം യുക്തമായിരിക്കണം, അർഹമാകണം, നീതിയുക്തമായ അന്വേഷണം നടക്കണം. ഇത് എവിടെ നിന്നാണ് ഇത് സംഭവിച്ചത്, അതിൽ ആർക്കാണ് പിഴവ് പറ്റിയത്, ആ പിഴവ് പറ്റിയ ഡോക്ടർമാരാണെങ്കിൽ ഡോക്ടർമാർ, ആരോഗ്യപ്രവർത്തകരാണെങ്കിൽ ആരോഗ്യപ്രവർത്തകർക്ക്, അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. നേരത്തെ ഇവിടെ രാജീവ് പറഞ്ഞല്ലോ, ഡോക്ടർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടക്കുന്നുണ്ടല്ലോ. രോഗികളുടെ അവകാശങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതും ഈ പറഞ്ഞതുപോലുള്ള വീഴ്ചകളിൽ ഇത്തരം വേദന തിന്നുന്ന ഹർഷിനമാർ ഇനി ഒരിക്കലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ വീഴ്ചയെ തുറന്നുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതും കണക്കിലെടുത്തുള്ള നഷ്ടപരിഹാര പ്രഖ്യാപനമാവണം. എന്തായാലും ഹർഷിന വീണ്ടും ആ സ്ത്രീയെ സമരരംഗത്തേക്ക് തള്ളിയിടുന്നത് ശരിയല്ല. ആരോഗ്യമന്ത്രി വ്യക്തിപരമായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുകയും നേരത്തെ അവരെ സമീപിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ വളരെ അനുഭാവപൂർണ്ണം ഇടപെടുകയും ചെയ്യണം. അഭിലാഷ്, ഒറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ ഹർഷിന പറയുന്നതനുസരിച്ച് ഹർഷിനയുടെ പരാതി അനുസരിച്ചാണെങ്കിൽ ഏതായാലും ഹർഷിനയുടെ വയറ്റിൽ കുടുങ്ങിയത് ഒരു സർക്കാർ ആശുപത്രിയിലെ കത്രികയാണ്. ഒന്നുകിൽ താലൂക്ക് ആശുപത്രി, എനിക്ക് തോന്നുന്നു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ, അതല്ല എങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇതല്ല എന്ന് ഇതുവരെ കണ്ടുപിടിച്ച് പറയാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനത്തിന്, ഒരു അന്വേഷണ സംവിധാനത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിരിക്കെയാണ് മന്ത്രിയോടെ പോയി കണ്ട് ഇത്രയും പറഞ്ഞതിന് ശേഷം വെറും 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് നിങ്ങൾ അതുകൊണ്ട് സഹിച്ചോളൂ എന്ന സമീപനം സർക്കാർ എടുത്തിരിക്കുന്നത്. അല്ല, ഇത് തീർത്തും അപലപനീയമായ കാര്യമാണ്. മന്ത്രിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ 5 വർഷമെന്നല്ല, ഒരു ദിവസം പോലും ഇങ്ങനെ വയറ്റിൽ കത്രികയുമായി അതിൻ്റെ വേദനയുമായി ജീവിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മുടെ സംവിധാനത്തിൻ്റെ പോരായ്മ കൊണ്ട്, അതിൻ്റെ പാളിച്ച കൊണ്ട്, അതിൻ്റെ ഇരയായി ഒരു ചെറുപ്പക്കാരി മാറുകയാണ്, അവർ അതിൻ്റെ വേദന സഹിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നിശ്ചയമായും സർക്കാരിൽ തന്നെയാണ്. അത് ഏത് കാലത്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും അവിടെ ഒരു തരത്തിലും പ്രസക്തമല്ല. ഈ കാര്യത്തിൽ ഇപ്പോൾ ഇന്ന് സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ അനാസ്ഥ കൊണ്ട്, നമ്മുടെ അലംഭാവം കൊണ്ട് ഒരു ചെറുപ്പക്കാരി ഇരയാവുക, അവർക്ക് എന്നിട്ട് നീതി തേടി ഇങ്ങനെ സമരം ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരിക എന്നുള്ളത് എത്ര മോശമായ അവസ്ഥയാണെന്നുള്ളത് സർക്കാർ തിരിച്ചറിയണം. ഏതായാലും ഹർഷിനയുടെ കാര്യത്തിൽ വളരെ നീതിയുക്തമായ രീതിയിലുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് തന്നെയാണ്. കാരണം സർക്കാർ ആരോഗ്യ സംവിധാനത്തിനാണ് വീഴ്ച പറ്റിയിരിക്കുന്നത്. അതല്ല എന്ന് കണ്ടുപിടിക്കാൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഹർഷിന നീതി അർഹിക്കുക തന്നെ ചെയ്യുന്നു.